ചോദിച്ചാൽ ഒറ്റ ശാസ്ത്രത്തിൽ ആർക്കും പറയാൻ സാധിക്കും. സി പി എം കാരന് പറയാൻ സാധിക്കും. നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ചോദിക്കട്ടെ. സഖാബ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഇടതുപക്ഷത്തിന്റെ 20 സ്ഥാനാർത്ഥികളെ ഒറ്റ ശാസ്ത്രത്തിൽ പറയണമെന്ന് പറഞ്ഞാൽ പറയാൻ സാധിക്കോ? അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിന്റെ പേരിൽ ഞാൻ എത്രയോ തവണ കാണാതെ പഠിച്ചാണ്, ഇന്നൊരു ഇപ്പോഴും മറന്നുപോയി. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയും സ്ഥാനാർത്ഥികളെ പേര് പറയാൻ കഴിയില്ല? അങ്ങനെ സ്വന്തം സ്ഥാനാർത്ഥികളുടെ പേര് പോലും പറയാൻ കഴിയാത്ത വിധം ഈ പാർട്ടി അപവദിച്ചിരിക്കും. എന്നാൽ ആരാ യു ഡി എഫിന്റെ മലപ്പുറത്ത് സ്ഥാനാർത്ഥി? ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരായി അഹമ്മദ് സാഹിബിനെതിരെ വലിയ പ്രചരണങ്ങളൊക്കെ നടന്നല്ലോ. അഹമ്മദ് സാഹിബ് പാർലമെന്റിലേക്ക് പോയി, അദ്ദേഹം വിദേശകാര്യമന്ത്രിയായി. അദ്ദേഹം ഒരു സേവനവും ചെയ്തില്ല, ഒരു നന്മയും ചെയ്തില്ല, ഈ നാടിന് വികസനം കൊണ്ടുവന്നില്ല എന്ന് ചോദിക്കുന്ന ആളുകൾ ഫേസ്ബുക്കിലൊക്കെ വലിയ പോസ്റ്റിൽ നിന്നാണ് സഖാവ് ടി കെ അംസ എല്ലായിടത്തും പ്രസംഗിക്കുന്നത്. സഖാവ് ടി കെ അംസ കാണാത്ത ഒരു പോസ്റ്റുണ്ട് ഫേസ്ബുക്കിൽ, ആലപ്പുഴയിലെ നൌഷാദിന്റെ പോസ്റ്റ്. എന്താ നൌഷാദ് പറഞ്ഞത്? ഞാൻ സൗദി അറേബ്യയിലെ ജയിലറെ പുള്ളി കിടക്കുമ്പോൾ എന്റെ രണ്ട് കണ്ണുകൾ ചൂണ്ടെടുക്കാൻ വേണ്ടി സൗദി ഗവൺമെന്റ് തീരുമാനിച്ചു. ഞാൻ എല്ലാ ദിവസവും പൊട്ടിക്കരയും, എന്റെ മക്കളെ ഇനി കാണാൻ കഴിയില്ലല്ലോ എന്ന വേവലാതിയിൽ, എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ ഇനി ഒരു നോക്ക് കാണാൻ കഴിയില്ലല്ലോ എന്ന പ്രയാസത്തിൽ ഞാൻ ഓരോ ദിവസവും പൊട്ടിക്കരയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ പ്രാർത്ഥന അള്ളാഹു കേട്ടത്. എനിക്ക് അള്ളാഹു നൽകിയ എന്റെ രണ്ട് കണ്ണുകൾ എനിക്ക് നൽകാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നും ഒരു മനുഷ്യൻ കടന്നു വന്നു അള്ളാഹുവിന്റെ ദൂതുമായി. ആ മനുഷ്യൻ മറ്റാരുമായിരുന്നില്ല, യു ഡി എഫിന്റെ മലപ്പുറത്തെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രിയായ ഈ അഹമ്മദാണ് എന്ന് പറഞ്ഞുകൊണ്ട് നൌഷാദ് പോസ്റ്റ് ഇടുന്നു. നൌഷാദ് പറയാൻ, അള്ളാഹ് എനിക്ക് നൽകിയ കണ്ണുകളില്ലേ, ആ രണ്ട് കണ്ണുകൾ എനിക്ക് തിരിച്ചു നൽകിയ അള്ളാഹുവിന്റെ ദൂതുമായി കടന്നു വന്ന ഈ അഹമ്മദന് മാർക്കെഴുതാൻ, ഈ അഹമ്മദന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു സുഡാഫ്രിക്കാരനും മറന്നിട്ടില്ല എന്ന് ഈ ആലപ്പുഴയിൽ നൌഷാദ് പോസ്റ്റ് സഖാവുട്ടിക്കാൻ സഹണ്ടില്ലേ. ഇറാഖിൽ മൂന്ന് പഞ്ചാബികൾ ബന്ദികളാക്കിയപ്പോ, ഭീകരവാദികൾ ബന്ദിയാക്കിയപ്പോ രാജ്യം മുൾമുനയിൽ ആശങ്കയിൽ നിൽക്കുകയാണ്. ഏത് രാജ്യമാണ് നമ്മുടെ രാജ്യം? കാന്ദഹാറിലേക്ക് വിമാനം തട്ടിക്കൊണ്ടുപോയോ? അതിനു പകരമായി ആ വിമാനം മോചിപ്പിക്കാൻ വേണ്ടി, ആ വിമാനത്തിലെ യാത്രക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ കൊടും ഭീകരനെ പകരമായി വിട്ടുകൊടുത്ത ഒരു രാജ്യം എന്തു ചെയ്യണം എന്നറിയാതെ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കാൻ, ആ കമ്മിറ്റിയുടെ തലപ്പത്ത് നിയമിക്കാൻ ഇന്ത്യയുടെ 545 പാർലമെന്റ് എം പിമാരുള്ള ഈ രാജ്യത്ത് മറ്റൊരു പേര് പോലും മൻമോഹൻ സിംഗിന്റെ മനസ്സിലേക്ക് കടന്നു വന്നില്ല. ആ പേര് മറ്റാരുമായിരുന്നില്ല, മലപ്പുറത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഈ അഹമ്മദാണെന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു. എന്തിനാ ഒരാളെ മലപ്പുറത്ത് നിന്ന് പാർലമെന്റിലേക്ക് അയക്കുന്നത്? എങ്ങനാ നിങ്ങൾ വോട്ട് ചെയ്യുന്നത്? ഈ മലപ്പുറത്തെ ഏതെങ്കിലും കല്യാണ വീട്ടിലെ കല്യാണ ചെമ്പ് മോറാനല്ല എന്ന് ഈ രാജ്യത്തെ വോട്ടർമാരുടെ മുമ്പിൽ യു ഡി എഫുകാരൻ പറയുന്നു. അദ്ദേഹം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹം നടപ്പിലാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, അതൊക്കെ മാറ്റിവെച്ച് അതൊക്കെ പറഞ്ഞാലും സി പി എമ്മുകാരന് മനസ്സിലാവുന്നില്ല, എസ് ഡി പി ഐക്കാരന് മനസ്സിലാവുന്നില്ല, രാഷ്ട്രീയ വിമർശകർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് എസ് ഡി പി കാരനോട് മലപ്പുറം എന്ത് നേടി എന്ന് ചോദിക്കുമ്പോ അതിന് ഉത്തരം എണ്ണി എണ്ണി പറയുമ്പോ പൊട്ടം കളിക്കും. സി പി എമ്മുകാരനോട് ഉത്തരം എണ്ണി എണ്ണി പറയുമ്പോ പൊട്ടം കളിക്കും, ഒന്നും മനസ്സിലായില്ല എന്ന ഭാഷയിൽ നടിക്കുക. ചില ആൾക്കാർ അങ്ങനെയാണ്, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. മുമ്പൊരു കണ്ണുവെട്ടനൊരു മരിച്ച വീട്ടിൽ ചെന്നൊരു കഥയുണ്ട്. ഒരു കണ്ണുവെട്ടന് മരിച്ച വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, ഇയാൾ എങ്ങനെയാ മരിച്ചെന്ന് ചോദിച്ചു. അപ്പൊ കേട്ടുകൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞു, ഇയാൾ നോര് കുടിച്ചോണ്ടിരിക്കുമ്പോ നോര് തരിപ്പ് പോയിട്ട് തരിമുക്ക് പോയിട്ട് മരിച്ചെന്ന്. അപ്പൊ ഈ കണ്ണോട്ട് ചോദിച്ചു, ഈ നോര് എന്ന് പറഞ്ഞ സാധനം എന്താണ്? അപ്പൊ അയാൾ പറഞ്ഞു, കേട്ടോണ്ടിരുന്ന ആൾ പറഞ്ഞത് വെളുത്തിട്ടൊരു സാധനമാണ്. പറഞ്ഞു, ഈ വെളുപ്പ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഞാൻ വെളുപ്പും കണ്ടിട്ടില്ല, നോരും കണ്ടിട്ടില്ല, എന്താണ് ഈ വെളുപ്പെന്ന് ചോദിച്ചു. അത് പാല് പോലെയാണ്. അപ്പൊ ഈ കണ്ണോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ജന്മന അന്ധനാണ്, ഞാൻ കണ്ണ് കാണാത്ത ആളാണ്, ഞാൻ പാല് കണ്ടിട്ടില്ല, ഞാൻ മോരും കണ്ടിട്ടില്ല, വെളുപ്പ് എന്താണെന്ന് അറിയില്ല, എന്താണ് നിങ്ങൾ ഈ പറയുന്ന വെളുപ്പെന്ന് വീണ്ടും ചോദിച്ചു. അപ്പൊ അയാൾ ഗത്യന്തരില്ല, അയാൾ പറഞ്ഞു, പാടത്തെ കൊണ്ടാണ് കൊക്കില്ല, ആ കൊക്കിന്റെ നിറന്ന് പറഞ്ഞു. ഇയാൾക്കാട്ട് ദേഷ്യം പിടിച്ച് കണ്ണോട്ടം. ഇയാൾ വളരെ ചൂടായി സംസാരിച്ചപ്പോ ഇയാള് പിന്നെ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെയാണ് കൊക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കണ്ണോട്ടം ഇങ്ങനെ തടവി നോക്കിയിട്ട് പറഞ്ഞു, ഇതുപോലെയുള്ള മോര് കുടിച്ച് ആരും മരിച്ചു എന്ന് പറഞ്ഞു. സത്യത്തിൽ അതുപോലെയാണ് സി പി എമ്മുകാരൻ, അതുപോലെയാണ് എസ് ഡി പി ഐക്കാരൻ. കാര്യം പറഞ്ഞു കൊടുത്തപ്പോ മനസ്സിലായിരുന്നില്ല. പക്ഷേ ഈ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ അത്രമാത്രം ബുദ്ധികളാണ് എന്നാണോ ഇവർ വിചാരിക്കുന്നത്? ഈ
ഈ സി പി എമ്മുകാരനെ പോലെ, ഈ എസ് ഡി പി ഐക്കാരനെ പോലെ, ഈ രാഷ്ട്രീയ എതിരാളികളെ പോലെ മലപ്പുറത്തെ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എണ്ണുമ്പോ, മെയ് 16-ാം തീയതി ബാലറ്റ് പേപ്പർ എണ്ണുമ്പോ, ഈ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് വിഡ്ഢികളായത് എന്ന്. ഈ നാട്ടിലെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്, അവർ ബുദ്ധിയുള്ളവരാണ്. ഇതൊരു പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല, ഇതൊരു മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല. നമ്മൾ എന്തിനാ മോഡി എതിർക്കുന്നത്? ഇവിടെ പറഞ്ഞില്ലേ ആരാണ് മോഡി, എന്തിനാ നമ്മൾ മോഡി എതിർക്കുന്നത്? ഇവിടെ എസ് ഡി പി ഐക്കാരൻ പറയുന്നു, ഞങ്ങൾ ആർ എസ് എസിന്റെ ബദലായി ഉണ്ടാക്കിയതാ, ഞങ്ങൾ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, എസ് ഡി പി ഐ പറയുന്നത് ആത്മാർത്ഥമാണെങ്കിൽ അവരാർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? നരേന്ദ്രമോദിക്കെതിരെ ജയിക്കാൻ സാധ്യതയുള്ള എം പിമാർ ആരാണ്? കേരളത്തിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ 16 സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തവണ ജയിച്ചു. ആ 16 തവണ 16 സീറ്റുകൾ ജയിച്ചപ്പോ ആ എം പിമാർ നരേന്ദ്രമോദിക്കെതിരായി ബി ജെ പിക്കെതിരായി കൈപൊക്കിയില്ലേ? അവർക്കല്ലേ വോട്ട് ചെയ്യേണ്ടത്? അവർ വോട്ട് ചെയ്യില്ല എന്താ കാരണം? അവർക്ക് ആവശ്യം നരേന്ദ്രമോദിയെ പ്രതിരോധിക്കലല്ല, അവർക്കാവശ്യം പണമാണ്. നിങ്ങൾ നോക്കി, ബി ജെ പി ഈ രാജ്യം എത്രയോ തവണ ഭരിച്ചിട്ടുണ്ട്, കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്, ലീഗ് കേരളത്തിന്റെ അധികാരത്തിൽ വന്നിട്ടുണ്ട്, സി പി എം കേരളത്തിന്റെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഈ ലീഗും സി പി എമ്മും ഒക്കെ കേരളം ഭരിച്ചിട്ടും അവർക്കൊന്നും നടത്താൻ കഴിയാത്ത പ്രചരണങ്ങളാണ് സി പി എം നടത്തുന്നത്. എത്രമാത്രം വലിയ പണക്കൊടുപ്പാണ്, എവിടുന്നാണ് ഈ പണക്കൊടുപ്പ് അവിടെ നിന്ന് കിട്ടുന്ന അവർക്ക് കിട്ടുന്നത്? ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സംഘടിത ശക്തിയെ തകർക്കാൻ ന്യൂനപക്ഷങ്ങളുടെ വിരുദ്ധ ചേരിയിൽ നിന്നും വ്യാപകമായി പണം നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഉത്തർപ്രദേശിലെ പീസ് പാർട്ടി മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് എന്നാണ് അവകാശവാദം. ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? നിങ്ങൾക്ക് വിശ്വാസം വരില്ല, ബി ജെ പി ആണ്. നരേന്ദ്രമോദിയാണ് ഉത്തർപ്രദേശിലെ പീസ് പാർട്ടിയുടെ സ്പോൺസർ. ആരാണ് എസ് ഡി പി ഐയുടെ സ്പോൺസർ? ഈ നരേന്ദ്രമോദിയെ പോലെ, ബി ജെ പി യെ പോലെ ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ സംഘടന ശക്തിയെ തകരണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഈ എസ് ഡി പി ഉൾപ്പെടെയുള്ള എൻ ഡി എഫ് ഉൾപ്പെടെയുള്ള വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായി നിലകൊള്ളുന്ന ഈ സംഘടനകളുടെ പിറകിലുണ്ടോ എന്ന് സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല. നമ്മളെന്തിനാ മോഡി എതിർക്കുന്നത്? നമ്മളെന്തിനാ നരേന്ദ്രമോദി എതിർക്കുന്നത്? നിങ്ങളോർക്കണം, ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ബി ജെ പിയുടെ ഇലക്ഷൻ ചീഫായി നരേന്ദ്രമോദിയെ ബി ജെ പി തെരഞ്ഞെടുക്കുന്നത്. നരേന്ദ്രമോദി ഇലക്ഷൻ ചീഫായപ്പോ നരേന്ദ്രമോദി എന്താ ചെയ്തത്? തൊട്ടടുത്ത മാസം, ഓഗസ്റ്റ് കൃത്യമായി പറഞ്ഞാൽ ജൂലൈയിൽ, അമിത്ഷാ എന്ന് പറയുന്ന ഗുജറാത്തിലെ മുൻ ആഭ്യന്തരമന്ത്രി, ഗുജറാത്തിലെ കൂട്ടക്കൊലക്ക് തനിക്ക് എല്ലാവിധ ഒത്താശയും ചെയ്ത അമിത്ഷാക്ക് ഉത്തർപ്രദേശിന്റെ ചുമതല കൊടുത്തു. തൊട്ടടുത്ത മാസം ഓഗസ്റ്റിൽ, കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 27-ാം തീയതി ഉത്തർപ്രദേശിലെ മുസഫർ നഗറിലെ ഖവ്വാൽ എന്ന ഗ്രാമത്തിൽ കലാപം ആരംഭിച്ചു. തൊട്ടടുത്ത മാസം സെപ്റ്റംബറിൽ ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി യോഗം ചേർന്ന് നരേന്ദ്രമോദിയെ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. നിങ്ങളിത് നാലും ചേർത്ത് വായിച്ചാലെങ്കിൽ കാര്യം എളുപ്പം മനസ്സിലാവും. ജൂൺ മാസത്തിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ പ്രഖ്യാപിച്ചിട്ടില്ല, ജൂൺ മാസത്തിൽ ഇലക്ഷൻ ചീഫായി പ്രഖ്യാപിച്ചു. ജൂലൈയിൽ അമിത്ഷാ ഉത്തർപ്രദേശിന്റെ ചാർജ് കൊടുത്തു. ഓഗസ്റ്റിൽ അവിടെ കലാപമുണ്ടായി. മുസഫർ നഗറിൽ ഈ രാജ്യവ്യാപകമായി നരേന്ദ്രമോദി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി മുസഫർ നഗറിലൂടെ കാണിച്ചു കൊടുത്തപ്പോ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഉടൻ യോഗം ചേർന്ന് ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്വാനിയുടെ എതിർപ്പുകൾ വകവെക്കാതെ നരേന്ദ്രമോദിയെ പ്രഖ്യാപിച്ചു. നിങ്ങൾക്ക് ഇനിയും കാര്യം മനസ്സിലാകുന്നില്ലെങ്കിൽ ഗുജറാത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. എല്ലാവരും പ്രസംഗിക്കും നരേന്ദ്രമോദി ഗുജറാത്തിൽ 3 തവണ മുഖ്യമന്ത്രിയായി, 3 തവണയല്ല 4 തവണ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി. ആദ്യ മുഖ്യമന്ത്രിയായത് 2001-ലാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ല. അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി കേശുഭായി പട്ടേൽ. കേശുഭായി പട്ടേലിനെ മുൻനിർത്തി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വീണ്ടും ഗുജറാത്തിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന്, കേശുഭായി പട്ടേലിന് പ്രതിച്ഛായ മോശമാണ് എന്ന് അന്നത്തെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കി. അന്ന് വടക്കേക്ക് സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന ആളാണ് നരേന്ദ്രമോദി. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി 2001-ൽ കേശുഭായി പട്ടേലിനെ മാറ്റി നരേന്ദ്രമോദിയെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി അവരോധിച്ചു. കെ കരുണാകരൻ മാറിയപ്പോ ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതുപോലെ, ഉമ്മൻചാണ്ടി രാജിവെച്ചപ്പോ, ആന്റണി രാജിവെച്ചപ്പോ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതുപോലെ കേശുഭായി പട്ടേലിനെ മാറ്റി
2001 നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി. നരേന്ദ്രമോദി എന്താ ചെയ്തത് ഇവിടെ പറഞ്ഞില്ലേ? 2002 ഗോത്രയിലെ സബർമതി എക്സ്പ്രസിന് തീ വെച്ചു. തീ വെച്ചു എന്ന വാദത്തിന് നിങ്ങൾ അടിവരയിടണം. എന്താ കാര്യം? കർത്തവ്യൊക്കെ പോയവർ തിരിച്ചു വരുമ്പോഴാണ് സബർമതി എക്സ്പ്രസിന് ആരോ തീ വെക്കുന്നത്. കൊല്ലപ്പെട്ടവർ 58 പേർ. കൊല്ലപ്പെട്ടവർ ഈ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും. ആ സ്ത്രീകളുടെയും കുട്ടികളുടെയും വീട്ടിൽ ഇന്ത്യയിലെ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകന്മാർ ഒരു അന്വേഷണം നടത്തിയപ്പോ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തുവിട്ടത്. എന്താണെന്നറിയോ? നേതാക്കന്മാരും അണികളും ഒരുമിച്ചാണ് കർഷകർക്ക് പോയത്. തിരിച്ചു വരുമ്പം നേതാക്കന്മാരില്ല, അണികൾ മാത്രം. ഈ സബർമതി എക്സ്പ്രസിൽ നേതാക്കന്മാരും അണികളും അയോധ്യയിലേക്ക് കർഷകർക്ക് പോയി. തിരിച്ചു വരുമ്പോ നേതാക്കന്മാരൊക്കെ അവിടെ ഇറങ്ങി, അണികൾ മാത്രം തിരിച്ചു വന്നു. സബർമതി എക്സ്പ്രസിന് ഗോത്രയിൽ വെച്ച് ആരോ തീ വെച്ചു. കൊല്ലപ്പെട്ട 58 പേരിൽ ഒരു പ്രാദേശിക നേതാവ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് ഈ കൊല്ലപ്പെട്ട 58 പേരുടെ കുടുംബാംഗങ്ങളാണ് ഇന്ത്യയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകന്മാരോട്. ആ സംഭവം ഉണ്ടായപ്പോ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി പറഞ്ഞു, മുസ്ലിങ്ങളുടെ മേൽ ഹിന്ദുക്കൾക്ക് പ്രതികാരം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇതാരാ പറഞ്ഞത്? നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലുമാണോ? ഗുജറാത്തിനെ മുൻ